सामान्यम सुदीर्घमाय तपस्कालाचरणशेषं नाम पेसह महोत्सव प्रवेश इन लोकमेंगम क्रिस्तुनाथन्टे उयर्प तिरुनाल आघोषिक्कुकयाण വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, സ്നേഹത്തിൻ്റെ വിദ്യാപീഠം കാൽവരിക്കുന്നും യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയുമാണ്. നമ്മോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്താൽ അവിടുന്ന് കാൽവരിക്കുന്നിൽ പാപത്തെ കീഴടക്കി ക്രൂശിതനായി മരിച്ചു. ഈ സ്നേഹം കൊണ്ട് തന്നെയാണ് അവിടുന്ന് മരണത്തെ കീഴടക്കി കല്ലറ ഭേദിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തത്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉദ്ധിതനായ ക്രിസ്തുനാഥൻ്റെ ഈ സ്നേഹം അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ഏറ്റവും ആദ്യത്തെ ഉയർപ്പ് ഞായർ നമ്മെ പഠിപ്പിക്കുന്നത് ജീവൻ ഒരിക്കലും അവസാനിക്കുന്നില്ല, സ്നേഹം ഒരിക്കലും മരിക്കുകയില്ല എന്ന സത്യമാണ്. ഉദ്ധിതനായ യേശു നമ്മിൽ ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കരുണയുടെയും നേർച്ചാൽ ഒഴുകുവാൻ ആരംഭിക്കും. ഈ നേർച്ചാൽ അനേകർക്ക് ജീവൻ്റെ തുടിപ്പ് നൽകും. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ജീവൻ്റെ തുടിപ്പ് നൽകുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും നേർച്ചാൽ നമ്മിൽ നിന്ന് ഒഴുകട്ടെ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ഉത്ഥാനത്തിൻ്റെ സുവിശേഷം വളരെ വ്യക്തമാണ്. യേശു ഉയർത്തെന്ന് കാണുവാനും അവിടുത്തെ ഉത്ഥാനത്തിന് സാക്ഷികളുമാകാൻ നാം തുറന്നുകിടക്കുന്ന ലോകത്തിലെ ഏക കല്ലറയിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് ചരിത്രത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കല്ല, മറിച്ച് കഴിഞ്ഞുപോയ കാലത്തെ ആദ്യ സ്നേഹത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. യേശുനാഥൻ കൊളുത്തിയ സ്നേഹാഗ്നി സ്വീകരിച്ചുകൊണ്ട് ഈ സ്നേഹം എല്ലാ ജനതകളിലേക്കും ലോകത്തിൻ്റെ അതിർത്തി വരെയും എത്തിക്കാനുള്ള ക്ഷണമാണ് ഉയർപ്പ് തിരുനാൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇന്നത്തെ സുവിശേഷം മർക്കോസ് 16:1-8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു, അത് വളരെ വലുതായിരുന്നതാനും. അതെ, നമ്മുടെ ജീവിതത്തിലും വലിയ കല്ലുകൾ നമുക്ക് പ്രതിബന്ധങ്ങളായി മുന്നിൽ കാണും. എന്നാൽ നഷ്ടധൈര്യരാകാതെ ഉദ്ധിതനായ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. രോഗം, ദാരിദ്ര്യം, അവഗണന, തൊഴിലില്ലായ്മ, പട്ടിണി, അങ്ങനെ വിവിധ തരത്തിലുള്ള വലിയ കല്ലുകൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വ്യവസ്ഥകളില്ലാതെ ഉദ്ധിതനായ യേശുവിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മരണത്തിലും അവിടുത്തെ ഉത്ഥാനത്തിലും പങ്കുചേരുവാൻ ആത്മാർത്ഥമായി നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ
നാം ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഇനിയും COVID-19 എന്ന ആ പകർച്ചവ്യാധി ലോകത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. പുതിയ വാക്സിൻ കണ്ടെത്തിയെങ്കിലും അത് എല്ലാവരിലും എത്തിക്കുവാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നാം നമ്മുടെ പെസഹ ത്രിദിന ആഘോഷങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തിയത്. പ്രതീക്ഷയുടെ തിരിയണഞ്ഞ ഈ കാലഘട്ടത്തിൽ അനിശ്ചിതത്വത്തിൻ്റെ സ്നേഹമില്ലായ്മയുടെ ഇരുട്ട് നമ്മെ ഭയപ്പെടുത്തുകയും മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മെ തടയുന്നുമുണ്ട്. എന്നാൽ ഇവിടെയാണ് പാപത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ട് ബുദ്ധിതനായ ക്രിസ്തുവിനെ നാം നോക്കേണ്ടത്. വലിയ വെളിച്ചവും ആ വെളിച്ചത്തിൽ നിന്ന് വിവരിക്കാനാവാത്ത സമാധാനവും പ്രത്യാശയും നമ്മുടെ മാനസങ്ങളിൽ തീർച്ചയായും നിറയും. ആശങ്കകളും അനിശ്ചിതത്വങ്ങളും പ്രത്യാശയ്ക്ക് വഴിമാറുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട യാഥാർത്ഥ്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മോട് പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ധന്യനായ ഫുൾട്ടൺ ജേഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ്, ക്രിസ്തുവിൻ്റെ കുരിശിന് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് അവയ്ക്കെല്ലാം ഉത്തരങ്ങൾ നൽകിയത്. കുരിശിൻ്റെ ചോദ്യം ഇതായിരുന്നു, നീതിയെ ഒരു മരത്തിൽ ചേർത്ത് വച്ച് ആണിയടിക്കുവാൻ പാപത്തെയും മരണത്തെയും ദൈവം എന്തിന് അനുവദിച്ചുവെന്ന്. ഉത്ഥാനം അതിന് നൽകിയ ഉത്തരമാണ്, പാപത്തിന് ചെയ്യുവാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു, എന്നാൽ പാപത്തെയും മരണത്തെയും കാൾ ശക്തമായ സ്നേഹം ഉത്ഥാനത്തിലൂടെ ക്രിസ്തുനാഥൻ പ്രകടമാക്കിയിരിക്കുന്നു. മരണത്തെയും പാപത്തെയും അവിടെ നിന്ന് കീഴടക്കിയിരിക്കുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞനും ഈശോ സഭ വൈദികനുമായ തയാർദ ഷാർദാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓ യേശുവെ, പ്രഭാപൂർണനായി ഉദ്ധിതനായി അങ്ങ് പ്രത്യക്ഷപ്പെടുക. അങ്ങയോടുകൂടി ലോകത്തെ നയിക്കുവാൻ മഹത്വമണിഞ്ഞ് അങ്ങ് ഞങ്ങളുടെ പക്കൽ വരിക. ദൈവം തൻ്റെ സ്നേഹത്തെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തുന്നില്ല. സ്നേഹം മരണത്തിൻ്റെ പരിധികൾ കവിഞ്ഞൊഴുകാൻ പ്രാപ്തമാണ്. ഉദ്ധിതൻ്റെ സ്നേഹം ഉള്ളിൽ നിറച്ചുകൊണ്ട് പാവങ്ങളുടെ ഉയർപ്പിന് കാരണമാകുന്ന ഉദ്ധിതൻ്റെ നല്ല ഉപകരണങ്ങളായിത്തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ഉയർപ്പിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു.